എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ കേരള സംസ്ഥാന പുരാവസ്തു തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനാണ് തുടക്കമിട്ടത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 31.3 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തലശ്ശേരി സ്റ്റേഷനിൽ 10 കോടി രൂപയുടെ പദ്ധതികൾക്കുമാണ് തുടക്കം കുറിച്ചത്. नए भारत की नई कार्य संस्कृति का प्रतीक है. आज भारत जो करता है अभूतपूर्व स्पीड से करता है. आज भारत जो करता है अभूतपूर्व स्केल से करता है. आज के भारत ने छोटे छोटे सपने देखना छोड़ दिया है. हम बड़े सपने देखते हैं और उन्हें पूरा करने के लिए दिन रात एक कर देते हैं. यही संकल्प इस विकसित भारत विकसित रेलवे कार्यक्रम में दिख रहा है. मैं इस कार्यक्रम में देश भर से जुड़े सभी साथियों का अभिनंदन करता हूं. 10.59 കോടി രൂപ ചെലവഴിച്ച് മാഹി സ്റ്റേഷൻ നവീകരണത്തിനും തുടക്കം കുറിച്ചു. വിശ്രമ മുറികളുടെ നവീകരണം, പ്ലാറ്റ്ഫോമുകൾ മാറ്റിസ്ഥാപിക്കൽ, കൂടുതൽ നടപ്പാതകൾ നിർമ്മിക്കൽ, പാർക്കിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, എസ്കലേറ്ററുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ വിവിധ പദ്ധതികളാണ് ഓരോ സ്റ്റേഷനുകളിലും നടപ്പാക്കുന്നത്. ജില്ലയിൽ 8 റെയിൽവേ മേൽപ്പാലങ്ങളുടെയും അടിപ്പാതകളുടെയും നിർമ്മാണത്തിനും തുടക്കമായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യാതിഥിയായി. രാവിലെ മുതൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും ഉണ്ടായി. കൌൺസിലർ സുരേഷ് ബാബു എളയാവൂർ, റെയിൽവേ പാസഞ്ചേഴ്സ് ആമിനിറ്റീസ് കമ്മിറ്റി മുൻ ചെയർമാൻ PK കൃഷ്ണദാസ്, പത്മശ്രീ SRD പ്രസാദ്, റെഡ് ക്രോസ് ചെയർമാൻ KG ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. സാമ്പത്തികമായ അധികാരികളും അതിലുള്ള അംഗീകാരികളും